നിങ്ങൾ ഡാൻസ് പഠിക്കാൻ വന്നവരാ? അല്ല, പാടത്ത് കൊയ്യാൻ വന്നതാ. ഓണമേളത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നിയന്ത്ര കുമ്മായത്തിൽ മുഞ്ഞിയും കുത്തി വീണ എനിക്കിതിന്റെ സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതാ പട്ടി. സരയു ചേച്ചിയും സനലേട്ടനാണ്. അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാനുണ്ട്. വിശേഷം പറയാൻ തുടങ്ങിയ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോ മുതൽ വിശേഷങ്ങൾ. ഹലോ ചേച്ചി. ഹലോ. ഹലോ ചേട്ടാ. കപ്പിൾസ്? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എത്രാമത്തെ ഓണാണോ ഒരുമിച്ചുള്ള? എന്റെ പൊന്ന് സാറേ, എനിക്കറിയാൻ പാടില്ല. ചേട്ടാ, വഴക്കിട്ട ഓണം വല്ലതും ഉണ്ടോ? അതിന് ഓണം വേണമെന്നൊന്നുമില്ല. നിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും നിന്നെ കണ്ട രണ്ടെണ്ണം തരാൻ തോന്നുന്നു. എല്ലാവരോട് ചേർന്ന് ഞങ്ങൾക്കൊരു ഓണപ്പാട്ട് പാടി തരാം. എന്നെ കൊണ്ടേ പള്ളിപ്പറമ്പിൽ മയ്യത്തിന് കുഴിതോണ്ടിക്കാൻ ഇടവരുത്തല്ലേ. പാട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും വലിയ തോൽവിയാണ്. വെരി ഗുഡ്. കുരിപ്പ പോലും മുളക്കില്ലെന്ന് അറിയാം. എങ്കിലും വെറുതെ വിശേഷം ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ രാത്രി അതിനെ പിടിച്ച് തിന്നാ. ഓണം അല്ലെങ്കിൽ ഏതൊരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നതും പ്രോഗ്രാമുകളുടെ സമയമായിരിക്കും. സ്വാഭാവികം. ഇതുവരെയുള്ള ഓണങ്ങളൊക്കെ ഷൂട്ട് അല്ലെങ്കിൽ ഡാൻസ് ആ ഒരു രീതിയിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അയ്യടാ, അയ്യപ്പ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? ഓണത്തിനൊന്ന് സദ്യയൊക്കെ ആരാ വെക്കുന്നേ? രണ്ടുപേരോട് ചേർന്നാണോ അത്? അത് ഉത്തരം പറ. അത് പറങ്ങള്. ചനലിന്റെ വീട്ടിലാണെങ്കിൽ ഞാനൊന്നും ചെയ്യാറില്ല. ഒരു പണിയില്ല, തൊള്ളവർക്ക് അവിടെ അങ്ങനെ ഭരിക്കേ. അത് ഞാൻ. എന്റെ വീട്ടിലാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പം ഇറങ്ങും. ചേച്ചി ഈയിടെ ഒരു ഷോർട്ട് മൂവിയിൽ അഭിനയിച്ചല്ല. ഉദ്ദേശിച്ചാലും ഞാൻ തന്നെയാണ്, തകർത്തോളൂ. കൊറോണ കാരണം ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ഒരു വിദേശയാത്ര പ്ലാൻ ഉണ്ടായിരുന്നു, അത് ഫ്ലോപ്പായി. അതെ, ഏതായാലും നന്നായി. ഇപ്പോഴത്തെ ഓണം ഒരു പ്രഹസനം ആണെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഹാപ്പി ഓണം. രണ്ടുപേരും ഇതുപോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല.